ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥി കേന്ദ്രിത സമീപനം സർക്കാർ ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി പദ്ധതി വഴി ലഭിച്ച 6.22 കോടി രൂപ ചെലവഴിച്ച് കൈറ്റ് നിർമ്മിച്ച് നൽകിയ പുതിയ അക്കാദമിക ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുസ്ലിസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നിർവഹിച്ചു. സംസാരിക്കുകയായിരുന്നു മന്ത്രി. NIRF തയ്യാറാക്കിയ മികച്ച കലാലയങ്ങളുടെ റാങ്കിങ്ങിൽ 25% കേരളത്തിലേതാണെന്നും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കലാലയമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന സർക്കാർ കലാലയമാണെന്നത് ഏറെ അഭിമാനകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രയോറിറ്റി സെക്ടറാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. കഴിഞ്ഞ 4 വർഷകാലത്തിനിടയ്ക്ക് 6,000 കോടി രൂപയാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് സർവേയിൽ എടുത്തു പറയുന്നുണ്ട്. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നിർമ്മിതി പോലെ നിരവധി പുത്തൻ കെട്ടിടങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ ഈ സന്ദർഭത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതും അഭിമാനകരമാണ്. കിഫ്ബി പദ്ധതിയിലൂടെ, റൂസ പദ്ധതിയിലൂടെ, സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ച് ഒക്കെ തന്നെ നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ഒരുപാട് പുത്തൻ നിർമ്മാണ പ്രവർത്തികൾ, അക്കാഡമിക് കോംപ്ലക്സുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബ് കോംപ്ലക്സുകളും മോഡേണൈസ്ഡ് ആയ ലൈബ്രറികളുമെല്ലാം ഈ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. വലിയ മികവാർന്ന മുന്നേറ്റമാണ് പശ്ചാത്തല മേഖലയിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപാട് പരിമിതികൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു കലാലയമായിരുന്നു കൊടുങ്ങല്ലൂർ KKTM കോളേജ്. ഇന്ന് വളരെ മികവാർന്ന സൗകര്യപ്രദമായ ഒട്ടേറെ കെട്ടിടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാം തികഞ്ഞുന്നുണ്ട്, ഇനിയും ഒട്ടനവധി ദൂരം മുന്നോട്ട് പോകാനുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ട് ഉള്ളടക്കത്തിലും സഹകരണം ഇടപെട്ടുകൊണ്ട് നമ്മുടെ അധ്യാപകരുൾപ്പെടെയുള്ള അക്കാദമിക് കമ്മ്യൂണിറ്റി മികവാർന്ന ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കലാലയങ്ങൾ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഗുണനിലവാര പരിശോധനകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ A++ഉം A+ഉം A+ഉം നേടി നമ്മുടെ ഗവൺമെന്റ് കലാലയങ്ങൾ ഉൾപ്പെടെ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ്. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ BTTM അപ്ലൈഡ് ഫിസിക്സ് കോഴ്സുകളിൽ സർവകലാശാലയിൽ ആദ്യ റാങ്കുകൾ നേടിയ കൃഷ്ണേന്ദു CS, അഞ്ജന TR, ഗംഗാദേവി AP, ഗോപിക K, ജ്യോതിക UB, അഞ്ജന PS, മിഥുൻ കൃഷ്ണ MK എന്നിവരെയും കോഴിക്കോട് സർവകലാശാലാ തലത്തിൽ ഏറ്റവും മികച്ച MA മലയാളം ഡിസർട്ടേഷനുള്ള ശ്രീജിത് സ്മാരക അവാർഡ് നേടിയ M. രേവതിക്കും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വയനാട് പ്രകൃതി ദുരന്ത മുഖത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഷെഫ്ന PP, സൂര്യരാജ് TR എന്നീ വിദ്യാർത്ഥികളെയും മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ അരുൺ VUM ക്രൈസ്റ്റ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഷാജു KY ചേർന്ന് FYUGP അപ്ലൈഡ് ഫിസിക്സ് സിലബസിനനുസൃതമായി തയ്യാറാക്കിയ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്സ് എന്ന പാഠപുസ്തകം ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു. ഡോക്ടർ സുമതി അച്യുതൻ, പ്രൊഫസർ VK സുബൈദ എന്നിവർ KKTM ഗവൺമെന്റ് കോളേജിലെ ആദ്യ സുവോളജി ബാച്ച് ഏർപ്പെടുത്തി. സുവോളജി വിഭാഗം ടോപ്പർക്ക് എല്ലാ വർഷവും നൽകി വരുന്ന ഡോക്ടർ ദേവകി നന്ദനൻ മെമ്മോറിയൽ എൻഡോമെന്റും മറ്റ് സ്കോളർഷിപ്പുകളും യഥാക്രമം അനിരുദ്ധ് KA, റുക്സാന TM, അഭിനവ് KR, ആന്റൺ ജോ റൈസൺ, മീനു MS, ഹരിതലക്ഷ്മി VA എന്നിവർക്ക് വിതരണം ചെയ്തു. വൈസ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ G. ഉഷാകുമാരി, വാർഡ് കൌൺസിലർ PN വിനയചന്ദ്രൻ, കോളേജ് സൂപ്രണ്ട് ഷാജി PC, കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ കുമാരി അനാമിക A, PTA വൈസ് പ്രസിഡന്റ് ശ്രീ MR സുനിൽ ദത്ത് എന്നിവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമ്മിള TK സ്വാഗതവും ചരിത്ര വിഭാഗം അധ്യക്ഷ ഡോക്ടർ രമണി KK നന്ദിയും പറഞ്ഞു.